അതാണ് നമ്മൾ കൂടുതൽ ചെവി കൊടുക്കുന്നു. കപ്പ ഇതെന്ത് മത്സരമാണ്? ആർക്കാ സങ്കടം? നമുക്ക് ഇതൊക്കെ നമ്മുടെ ണ്ണാക്കിൽ ഇന്ന് കൊടുത്താ നിങ്ങളെ ഇറങ്ങി നോക്കിയല്ലേ, നിങ്ങൾ പൊറോട്ട ഇറങ്ങി കൃഷിയിൽ കിട്ടില്ല, നിങ്ങൾ ഒറ്റ ഇറങ്ങി നോക്കി. ഇത് പിടിക്കട്ടെ, ഇങ്ങനെ മാറ്റിയോ കംഫർട്ട്. ഞാൻ കുറച്ച് ഇറക്കി വെച്ചടാ പറയണോ. ഈ രതീഷ് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഷൂട്ടിംഗ് അവിടെ ഷൂട്ടിംഗ് അവിടെ നമ്മ തുടങ്ങിയാലോ. ഒരു കോട്ടയം കുഞ്ഞത്തെ സ്റ്റൈലാണല്ലോ അടിയുടെ പോയി ഇതിന് തിയേറ്ററിൽ പടം കാണാൻ വന്നിരിക്കും. വല്ല പൊളിറ്റിക്സിൽ ഇറങ്ങാൻ വല്ല താല്പര്യം ഉണ്ടോ? വെള്ളയും വെള്ളയൊക്കെ പക്ഷെ ഒരു കോട്ടയം കുഞ്ഞച്ച സ്റ്റൈലുണ്ട്. കോട്ടയം കുഞ്ഞച്ചു മുന്നിലുള്ളതല്ലേ മുണ്ടും പൈജാമയല്ലേ. പലതരത്തിലുള്ള അടികളും പ്രേക്ഷകർ കാണുന്നുണ്ട് ഇതിൽ. എത്ര അതായത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നത്. അതായത് ഇങ്ങനത്തെ ടൈപ്പ് പറയുന്നത് അതായത് ക്യാരക്ടറിന്റെ ഈ
സ്വഭാവം ഉള്ളത് കൊണ്ട് നടക്കുന്ന കഥ അല്ലേ, അല്ലാതെ കഥ നടക്കാൻ വേണ്ടി കിടക്കുന്ന സ്വഭാവം മാറ്റി കിടക്കുന്നുണ്ട്. സ്വഭാവം ഇതായതുകൊണ്ടാണ് ചില കഥകൾ കഥകളും അല്ലെങ്കിൽ അങ്ങനെ സിനിമകളും കൂടുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് ക്യാരക്ടർ ഡീറ്റെയിൽ നിങ്ങൾ പടം കണ്ടോ? ഇല്ല, കാണണം. ഞങ്ങൾ ഓൺ ഡ്യൂട്ടി അല്ലേ? ഓണം ഓൺ ഡ്യൂട്ടി, ഓൺ ഡ്യൂട്ടി, ഓൺ. അങ്ങനെ ശൈഞ്ചനെ എടുക്കാൻ പറ്റില്ല. പനി അല്ല, ചെറിയ ഇൻഫെക്ഷൻ അടിച്ചിട്ട് സത്യത്തിൽ പ്രസ്മീറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. രണ്ടു ദിവസം ബോധം പോയിട്ട് കിട്ടിയത് പാകിസ്ഥാനിൽ പോയി വന്നു ഒരു ദിവസം കൊണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് മർദ്ദവ്യതങ്ങളിലാണ് സംഭവിക്കുന്നത്, ഇൻഫെക്റ്റഡ് ആയി. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ജയതീഷ് വേണം പ്രസ്മീറ്റ്. അതൊക്കെ കഴിഞ്ഞ് അടിക്കണ പോലെ ഒന്ന് ഒന്ന് ശ്രമിക്കണം ആ ഒരു രീതിയിൽ. ശൈചേട്ടന്റെ ആ ഒരു അന്ന് ആണൊക്കെ നാണും ആനൊന്നും ഇല്ല. ഇന്ന് ഉമ്മ വയ്ക്കാം ആരാണെങ്കിലും ഈ ദുൽഖർ സൽമാനാണല്ലോ ഈ ചിത്രത്തില് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറുപ്പിലെ ബെസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയാണോ യഥാർത്ഥത്തില് ഈ ചിത്രം ഷൈനേട്ടനെ നായകനാക്കി എടുക്കാന്ന് വിചാരിച്ചു? ഒരു കഥയ്ക്ക് ആരാണ് വേണ്ടതെന്ന് ആണല്ലോ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വൈകിക്കുന്നതിൻ്റെ പേരിൽ ദുൽഖറിനെ ചെറുതായിട്ട് ഞാൻ നോട്ട് ചെയ്തിരുന്നല്ലോ വൈകിക്കരുത് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഐ തിങ്ക് ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് തോന്നുന്നു. ലൈക്ക് നമ്മൾ രണ്ടു വർഷം മുന്നേ ഷൂട്ട് ചെയ്തതെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ഇത്രയും നല്ലൊരു സ്പേസ് കിട്ടില്ല. കാരണം മലയാള സിനിമ എല്ലാ സിനിമകൾക്കും ഈ വെക്കേഷൻ കാലം അല്ലെങ്കിൽ വിഷു കാലമാണല്ലോ ഏറ്റവും നല്ല കാലം. ആ സമയത്താണ് നമുക്ക് നടക്കാം. കഥയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിലാണ് ചെയ്യുള്ളൂ. പിന്നെ ഗസ്റ്റ് വന്നിട്ടുണ്ടോന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഫൈനൽ എഡിറ്റ് കണ്ടിട്ടില്ല, അത് കാണാനാണ് പോകുന്നത്. ഡി ക്യൂ എന്നുള്ള ആ രണ്ട് മതി. അവർക്ക് കൊട്ടയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞിട്ട് അവരെല്ലാം ഇപ്പോൾ അവിടെ എവിടെയൊക്കെ പോയി കമ്പനിയിൽ നിന്ന് നമ്മുടെ ദേവൻ വന്നിട്ടുണ്ട്. ദേവൻ ദേവൻ നമ്മുടെ കുട്ടേട്ടന്റെ മോനാണ്. ദേവൻ പെരുമ്പള്ളി ആരൊക്കെ നമ്മുടെ കുട്ടേട്ടൻ വിജയരാവേട്ടന്റെ മോനാണ്. എവിടെയാണോ പെരുമ്പള്ളി എവിടെയാണോ പെരുമ്പള്ളി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ കാരണം ഓണായതും ഓണായി ചിത്രത്തിന്റെ ടീച്ചറും ട്രെയിലറൊക്കെ കണ്ടിട്ട് പ്രേക്ഷകര് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശൈചേട്ടന്റെ റൊമാൻസ് കുറച്ചാളായിട്ട് മിസ്സിംഗ് ആയിരുന്നു. കുറച്ച് അതിന് മുന്നേ എവിടെയാണ് ഏറ്റവും
രതീഷിന്റെ അടുത്ത് ചോദിക്കാം, ഒന്നും പടം കണ്ടിട്ടില്ലല്ലോ. അതാണ് അത് കഴിഞ്ഞോട് ചോദ്യമായിട്ട്.